മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ ചട്ടം മറികടന്ന് കൂടുതൽ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്താൻ ശ്രമം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചാൽ അംഗീകാരം എടുത്തുകളയുമെന്ന വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് അധികൃതരുടെ നടപടി. ഇതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. 2014 വരെ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ 80 സീറ്റുകളും സർവകലാശാലയ്ക്ക് കീഴിലെ പൂക്കോട് കോളേജിൽ 60 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. ബി അശോക് വൈസ് ചാൻസലറായിരിക്കെ സീറ്റുകൾ 80ൽ നിന്നും 140ഉം 60ൽ നിന്നും 120ഉമാക്കി ഉയർത്തി. ഇതനുസരിച്ചാണ് കഴിഞ്ഞ 2 അധ്യയന വർഷവും പ്രവേശനം നടത്തിയത്. എന്നാൽ 2016 ജനുവരിയിൽ വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയിൽ കോളേജിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങളില്ലെന്ന് കണ്ടെത്തി. വേണ്ടത്ര അധ്യാപകരില്ല, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. നിലവിലെ സാഹചര്യത്തിൽ വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ 100 പേരെയും പൂക്കോട്ട് കോളേജിൽ 60 പേരെയും മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്നാണ് കൌൺസിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിർദ്ദേശം ലംഘിച്ച് പ്രവേശനം നടത്തിയാൽ കോഴ്സിന്റെ അംഗീകാരം ഇല്ലാതാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പാലിക്കാതെ പുതിയ പ്രവേശന നടപടികളുമായി സർവകലാശാല അധികൃതർ മുന്നോട്ടു പോകുന്നതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. കുട്ടികളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി അധികാരികളുമായിട്ട് നിരന്തരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലും വകുപ്പ് മന്ത്രിയെപ്പോലും കാര്യങ്ങൾ അറിയിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി അധികാരികൾ പലതരത്തിലും തീരുമാനമെടുത്തിട്ടുള്ളത്. December 22 സർവകലാശാല ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗം ചേർന്ന് സീറ്റുകൾ കുറയ്ക്കേണ്ടതില്ലെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം കൌൺസിലിനെ സർവകലാശാല രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൌൺസിലിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ നിലവിലെ കോഴ്സിനും അംഗീകാരം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് 300ഓളം വിദ്യാർത്ഥികൾ. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.